friends, welcome to my channel. In this video, flaxseed na kurche thollor video ana. Flaxseed na kurche ariyathorku vendi thollor video ana. Flaxseed enda ana. Flaxseed kaikyam petyo. Pinne beauty tips ina engane flaxseed ubhikyam petyum. Engane kya ana flaxseed kaikyam petya. Ethakka foods ina upona kaikya. Angani kala karyangalana in this video le njam parayam bolna. Apo ningalku ee video kana interested aanu ningalku continue cheyyam. Apo namukku video lottu kadakkam. அப்போ flaxseed എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു കംപ്ലീറ്റ് മീലിനെ പറ്റിയിട്ടുള്ള എല്ലാ ഗുണങ്ങളുള്ള ഒരു സീഡ് ആണ് flaxseed. അതിൽ ധാരാളമായിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്, ഹെൽത്തി ഫാറ്റി ആസിഡ് ഉണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഫുഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് flaxseed. ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവായത് കാരണം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ് flaxseed. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല. പക്ഷെ എന്തെങ്കിലും സാലഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയറ് നല്ല ഫുള്ളായിട്ട് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന കാരണം. അപ്പോൾ ഈ flaxseed നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർ നൈറ്റ് ഓട്സിലൊക്കെ flaxseed നമ്മൾ ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ഫുള്ളായ പോലെ നമുക്ക് തോന്നും. വെള്ളത്തിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ വീർത്ത് വരുന്നത് കാരണം നമ്മുടെ വയറ്റിൽ അത് നല്ല തിക്കായിട്ട് കിടക്കുന്ന കാരണം നമുക്ക് പെട്ടെന്ന് വിശപ്പൊന്നും തോന്നില്ല. അത് കാരണം തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് flaxseed. flaxseed നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്ക് flaxseed കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ മുതിര പോലെയൊക്കെയാണ് തോന്നുക. ബ്രൗൺ കളറിലാണ് flaxseed ഉള്ളത്. flaxseed ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള flaxseed ഉണ്ട്. നമുക്ക് കിട്ടുന്നത് ബ്രൗൺ കളറിലുള്ള flaxseed ആണ്. ചിയാസീഡും flaxseedും ഒക്കെ ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ flaxseedൽ ഒമേഗ 3 അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മളുടെ ഹെയർ ലോസിനൊക്കെ ഏറ്റവും നല്ലതാണ് flaxseed. നമ്മൾ സ്കിന്നിൻ്റെ ആയിക്കോട്ടെ, ഹെയർ പ്രോബ്ലം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും flaxseed കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ flaxseed നമ്മൾ എങ്ങനെയാണ് ഫുഡിൽ ഉൾപ്പെടുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ flaxseed നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു വിത്താണെങ്കിൽ കൂടി ഇതിൻ്റെ തൊണ്ട കുറച്ച് കട്ടിയുള്ളൊരു തൊണ്ടാണ്. അപ്പോൾ അതുവരെ നമുക്ക് കടിച്ച് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടം ഉണ്ടാവുമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സീഡായത് കാരണം നമ്മൾ അങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് നിൽക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറിയ പൊടിയാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യാം. പക്ഷെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓവറായിട്ട് പൊടിക്കാനായിട്ട് നമ്മൾ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നിങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കും. അത് കുറച്ചിങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇത് ഓയിൽ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഈ പൊടി നമുക്ക് കണ്ടെയ്നറിലായിട്ട് അടച്ച് സൂക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് രാവിലെ 2 teaspoon 1 glass വെള്ളത്തിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. വെയ്റ്റ് ലോസ് ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ രാവിലെ ഇത് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്മൂത്തി ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ എല്ലാ ദിവസവും flaxseed നമുക്ക് കഴിക്കുന്നത് നല്ലതാണെങ്കിലും 2 teaspoonൽ കൂടുതൽ flaxseed കഴിക്കാൻ പാടില്ല എന്നാണ് പറയാം. അപ്പോൾ അതുപോലെ തന്നെ flaxseed നമുക്ക് സ്കിൻ കെയറിനായാലും പിന്നെ മുടിക്ക് വെളിച്ചെണ്ണ കാച്ചുമ്പോഴൊക്കെ ആയാലും flaxseed ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കിൻ കെയറിൽ നമ്മൾ flaxseedിൻ്റെ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ. ഈ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. flaxseedിൻ്റെ ജെല്ല് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 glass വെള്ളത്തിന് 3 teaspoon flaxseed എന്നുള്ള കണക്കിൽ നമുക്കെടുക്കാം. അപ്പോൾ 1 glass വെള്ളം നമ്മൾ പാനിൽ നന്നായിട്ട് ചൂടാക്കാം. ഈ ചൂടായി വരുന്ന വെള്ളത്തിലോട്ട് 2 teaspoon അല്ലെങ്കിൽ 3 teaspoon flaxseed ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് കുറച്ച് ചൂടായി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞും വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഈ എഗ് വൈറ്റിൻ്റെ ഒക്കെ പോലെ കുറച്ച് കട്ടിയിൽ ഒരു ഒട്ടണ പോലുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് വരും.
അത് നമ്മൾ നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ ആയിട്ട് അരിപ്പയിൽ നല്ലത് കോട്ടൻ്റെ തുണിയായിരിക്കും. അതിൽ നമ്മൾ അരിച്ചെടുക്കുക. അരിച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അരിച്ചെടുക്കണ പോലെ അരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് കട്ടിയായിട്ട് വരണത് കാരണം നമ്മൾ നന്നായിട്ടത് പ്രസ് ചെയ്ത് തന്നെ അതിൻ്റെ ആ ഒരു ജെല്ല് അത് ഒരു ജെല്ല് കൺസിസ്റ്റൻസിയിലായിരിക്കും. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ജെല്ലായിട്ടാണ് വരിക. അപ്പോൾ അത് കുറച്ച് കട്ടിയിൽ നമ്മൾ കനത്തിൽ തന്നെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ജെല്ല് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ നമ്മളുടെ മുടിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. മുടിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ലോസിനും നല്ലതാണ്, അതുപോലെ തന്നെ താരനൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫ്ലാക്സീഡിൻ്റെ ഈ ജെല്ല് നന്നായിരിക്കും. അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ഈ ജെല്ല് നമ്മളെ തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 teaspoon ഫ്ലാക്സീഡിൻ്റെ ജെല്ലും അതിനകത്തോട്ട് നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ, അത് സാധാരണ വെളിച്ചെണ്ണ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അത് 2 teaspoon കൂടി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിൽ സ്കാൽപ്പിലും പിന്നെ റൂട്ടിലും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിക്കളയാം. അതുപോലെ നമ്മൾ ഡെയിലിയും നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജെല്ല് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഫ്ലാക്സീഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.